യുദ്ധം തുടങ്ങിയിട്ട് 30 ദിവസം കഴിയുന്നു. വെള്ളത്തുണിയിൽ കെട്ടിവച്ചിരിക്കുന്ന പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ മൃതദേഹം. അവർ ഉറങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കും. തൻ്റെ രാജ്യത്തെ മനുഷ്യർ സ്വാതന്ത്ര്യത്തിൻ്റെ രുചി അറിയും. എല്ലാം പഴയതുപോലെ ആകുമെന്ന് അവസാന നിമിഷത്തിൽ പോലും ആഗ്രഹിച്ചുകൊണ്ട് അവർ എന്നേക്കുമായി ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. അവർ ഉറങ്ങട്ടെ. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനുമേൽ യാതൊന്നും അറിയാത്ത കുറച്ചു മനുഷ്യരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കുരുതി കൊടുക്കുമ്പോഴെങ്കിലും ലോകമനസാക്ഷി കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇല്ല, അവർക്ക് വേണ്ടി ആരും വന്നില്ല, ആരും കരഞ്ഞില്ല. ജനിച്ച മണ്ണിൽ ഒരു ദിവസമെങ്കിലും സമാധാനമായി ഉറങ്ങണം. തലയ്ക്കുമേൽ ഏതു നിമിഷവും വന്ന് പതിക്കുന്ന മിസൈലുകളെയും ബോംബ് വിക്ഷേപണങ്ങളെയും പേടിക്കാതെ ഒരു രാത്രിയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് താരാട്ടു പാടിക്കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വെച്ചുണ്ടാക്കി കൊടുക്കണം. സ്കൂൾ ഗ്രൗണ്ടിൽ കൂട്ടുകാരനോടൊപ്പം കാൽപന്ത് കളിക്കണം. ഉപ്പയും ഉമ്മയും ഒത്ത് കെട്ടിപ്പിടിച്ചു കിടക്കണം. അങ്ങനെ വർഷങ്ങളോളം ഇന്നും ഈ യുദ്ധമുഖത്തും പാലസ്തീനിലെ അവശേഷിക്കുന്ന കുറച്ച് മനുഷ്യർ കിനാവ് കണ്ടുറങ്ങുന്നു. 1-2 വർഷമല്ല, നീണ്ട 75 വർഷം. ആർക്ക് വേണ്ടിയാണ് യുദ്ധം? എന്തിനു വേണ്ടിയാണ് യുദ്ധം? അതിൽ നിന്നും എന്ത് നേടി? പലർക്കും യുദ്ധം തുടങ്ങിയത് 2023 ഒക്ടോബറിലാണ്. അതിനു മുൻപുള്ള ചരിത്രം എല്ലാവരും മറന്നു. ഒരു പക്ഷേ ബോധപൂർവം മറന്നെന്നു നടിക്കുന്നു. മനുഷ്യനിൽ മനുഷ്യത്വത്തിൻ്റെ ഉറവ വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള സൂചനയാണ് പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ. നന്ദി.